ISM കേരള ഇസ്ലാമിക് സെമിനാറിൻ്റെ ഈ ഉദ്ഘാടന സെഷനിൽ അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത് ലജ്നത്തുൽ മുഹമ്മദിയയുടെ പ്രസിഡന്റ് AM നസീർ സാഹിബാണ്. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ ആദരണീയനായ ഈ സംസ്ഥാനതല സെമിനാറിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി, പ്രൗഢോജ്ജ്വലമായ കാലിക പ്രസക്തമായ ഒരു ഉദ്ഘാടനം നടത്തിയ ആദരണീയനായ ജനാബ് PP ഉണ്ണിയൻകുട്ടി മൗലവി അവരെ, TP അബ്ദുല്ല കോയ മദനി അടക്കമുള്ള കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ സംസ്ഥാന നേതാക്കളെ, ബഹുവന്തിരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്മരിക്കപ്പെട്ട ഒരു ചരിത്ര പുരുഷനെ ഓർക്കുവാൻ തയ്യാറായ ISM സംഘാടകരെ ആദ്യമായി ഞാൻ അനുമോദിക്കുകയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, എഴുത്ത്, വായന, ഇടപെടൽ. നമുക്കറിയാവുന്നതുപോലെ പല ഘട്ടങ്ങളിലും ചരിത്രങ്ങളെ പലരും വളച്ചൊടിച്ചിട്ടുണ്ട്. അധികാരികൾ പോലും വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം സമുദായം തന്നെ വിസ്മരിച്ചു എന്നത് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതിന് പലതായ കാരണങ്ങളുണ്ട്. അദ്ദേഹം ഉയർത്തിവിട്ട ആശയം അന്ന് നിലനിന്നിരുന്ന യാഥാസ്ഥിതികമായ മനോഭാവത്തിനെതിരായിരുന്നു എന്നതാണ് ഒരു കാരണം. ഞാൻ മനസ്സിലാക്കിയ കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് വെച്ചു പുലർത്തിയിരുന്ന യാഥാസ്ഥിതിക മനോഭാവം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ യാഥാസ്ഥിതിക മനോഭാവത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്താശകലവും ആശയവും എതിരായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ വിസ്മരിച്ചു പോകാൻ ഒരു വലിയ കാരണം. അദ്ദേഹം വലിയ സമ്പന്നരായിരുന്നു. അതിലേറെ വൈജ്ഞാനിക രംഗത്ത് മികവുള്ള ആളായിരുന്നു. സ്വദേശാഭിമാനി എന്ന പത്രം ലണ്ടനിൽ നിന്ന് സ്വന്തമായി വിലക്ക് വാങ്ങി പ്രസ്സിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹം കാട്ടിയ ധൈര്യം ചെറുതൊന്നുമല്ല. ഇന്നത്തെ പോലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന 4 തൂണുകളിലൊന്നായ പത്രസ്വാതന്ത്ര്യമുള്ളൊരു കാലഘട്ടമായിരുന്നില്ല. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്ന തിരുവിതാംകൂറിലെ ശ്രീമൂലം രാജാവിൻ്റെ കാലഘട്ടത്തിൽ തെക്ക് നിന്നും ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുക എന്ന് പറയുന്നത് അതൊരു ബാലികേറ മലയായിരുന്നു എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല. അദ്ദേഹം അതിനുള്ള സാഹസം കാട്ടി. അദ്ദേഹം രാമകൃഷ്ണപിള്ള എന്ന ഒരു വ്യക്തിയെ അതിൻ്റെ പത്രാധിപരാക്കി. ഒരുപാട് അന്യായങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, ഭരണരംഗത്തുള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ അന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അരമന രഹസ്യങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുവാൻ തൻ്റെ ധീരോദാത്തമായ രീതിയും ശൈലിയും, ഉടമയെന്ന നിലയിൽ വക്കം മൗലവിയും പത്രാധിപരെന്ന നിലയിൽ രാമകൃഷ്ണപിള്ളയും ഒരുപോലെ പങ്കുവഹിച്ചപ്പോൾ 5 വർഷം കൊണ്ട് ആ പത്രം കണ്ടുകെട്ടുകൊണ്ടായി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശതാബ്ദിയൊക്കെ ആഘോഷിച്ചു. ആ ആഘോഷവേളയിൽ അദ്ദേഹത്തിൻ്റെ മകൾ പോലും പറഞ്ഞത് ഇതിൻ്റെ പിന്നിലൊരു ഉയിരും ഊർജവും പ്രചോദനവും നൽകിയ ഒരു മഹത് വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തെ ഓർക്കാതെ ഇങ്ങനൊരു ശതാബ്ദി നടത്തുന്നത് നീതിയല്ല എന്ന് രാമകൃഷ്ണപിള്ളയുടെ മകൾ പോലും പറയുന്നിടത്ത് കാര്യങ്ങളെത്തിയെന്നതാണ് യാഥാർത്ഥ്യം. ഞാനിവിടെ പങ്കെടുക്കുന്നത് തന്നെ ലജ്നത്തുൽ മുഹമ്മദിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലാണ്.
കേരളത്തിൽ അദ്ദേഹം സ്ഥാപിച്ച മൂന്ന് സംഘടനകൾ, ഒന്ന് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയും, ഒന്ന് ചിറയിൻകേഴ് മുസ്ലിം സമാജവും, മറ്റൊന്ന് ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയയും. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ എന്ന സംഘടന സ്ഥാപിക്കുന്നതിൻ്റെ പ്രചോദനം വക്കമൊലവിയായിരുന്നു. അന്ന് നമുക്കറിയാം അറബി ഭാഷ അധ്യാപകരെ ആദ്യമായി ശമ്പളം കൊടുത്ത് പഠിപ്പിക്കാൻ ലജനത്തിന് കഴിഞ്ഞത് വക്കത്തിൻ്റെ വക്കം മൗലവിയുടെ പ്രചോദനം കൊണ്ട് മാത്രമാണ്. പിന്നീടാണ് അറബി അധ്യാപകരെ സംസ്ഥാന ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന അധ്യാപകരായി മാറ്റിയത്. അപ്പം അതിൻ്റെയൊക്കെ പ്രധാന പ്രചോദനമാക്കുന്നതിൽ വക്കം മൗലവി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധം, ഈ പത്രം പോലും റോയിറ്റർ പോലുള്ള പ്രശസ്തമായ പത്ര മാധ്യമങ്ങളുമായി ഔദ്യോഗിക ബന്ധമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ബന്ധവും ഇസ്ലാമിക പാണ്ഡിത്യവുമെല്ലാം അദ്ദേഹം കേരളത്തിൽ വലിയൊരളവോളം അത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്നാണ് യാഥാർത്ഥ്യം. സ്വന്തം സമുദായത്തിലെ അധപ്പതനം, സാമൂഹ്യപരമായ പിന്നോക്കാവസ്ഥയും അന്ധവിശ്വാസങ്ങളും അധപ്പതനവുമാണ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ച സംഭവം. സമുദായത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഒരുപോലെ ശബ്ദമുയർത്തിയ ഒരു ദേശാഭിമാനിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നത് എത്ര പേർക്കറിയാമെന്ന് നാം ചിന്തിക്കേണ്ടതായിരുന്നു. അന്യം വന്നുപോയ ഒരു ചരിത്ര പുരുഷനെ ഓർത്തെടുക്കാൻ ISM കാട്ടിയ വലിയ താല്പര്യത്തെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും അറിയേണ്ട ഒരു കണ്ണി കൂടിയാണ് വക്കം മൗലവി. കേരളത്തിലെ നവോത്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ നവോത്ഥാനങ്ങൾക്ക് ഏറെ പങ്കുവഹിച്ച ആ വലിയ മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ഒരു പങ്ക് വക്കം മൗലവിക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വീരസ്മരണകൾ അത് ചരിത്ര വിദ്യാർത്ഥികൾക്കെന്നും ഒരാവേശമാവേണ്ടതാണ്. ചരിത്രങ്ങളിൽ ഇടം നൽകാൻ വക്കം മൗലവിയെ ഇവിടെ ഓർമ്മകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പല കാര്യങ്ങളും. മുസ്ലിം സമൂഹം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും സംവദിക്കുന്നില്ല എന്നത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നൊരു പ്രശ്നമാണ്. നമ്മുടെ തൽസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ പ്രഭാഷണം നടത്തുന്നത്, പ്രസിദ്ധീകരണം നടത്തുന്നത്, പ്രചാരം നടത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഒരു സമൂഹം അവരുടെ സത്യസ്ഥിതിയിൽ മാറ്റം വരുത്താത്തിടത്തോളം കാലം അള്ളാഹു അതിനെ മാറ്റം വരുത്തുന്നതല്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അതുകൊണ്ട് ആ സമൂഹം എന്ന നിലയിൽ നമ്മളിൽ അർപ്പിതമായ കർത്തവ്യം വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു മാറ്റും എന്ന വിശ്വാസത്തിൽ നമ്മൾ അലസരായിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ശക്തമായ ഒരു പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ശാഖാപരമായ അഭിപ്രായവ്യത്യാസങ്ങളാണ് ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ ഭാരം. അത് പലപ്പോഴും അലിഞ്ഞു ചേരാനുള്ള, അതില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ അത് നിലനിർത്തി മുന്നോട്ട് പോവുക എന്നത് ചിലരുടെയെങ്കിലും വാണിജ്യ താല്പര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും അതൊക്കെ നടക്കാതെ പോകുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായ ചരിത്രം, സത്യസന്ധമായ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ, ഉത്ബോധിപ്പിക്കുന്നതിൽ നമുക്ക് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് ആ കൽപ്പനകളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ സമുദായ സ്നേഹികൾ കഴിയട്ടെ. അതിനിടം നൽകുന്ന ഒരു ചരിത്രമായി, ഇടം നൽകുന്ന ഒരു സംഭവമായി ഈ ഇസ്ലാമിക് സെമിനാർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു സംരംഭം ആലപ്പുഴയിൽ നടത്തുവാൻ ശ്രമിച്ച സംഘാടകരെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.